വെരി വെരി ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ടു സമർത്ഥ. അപ്പൊ അങ്ങനെ സമർത്ഥയിലൊരു പുതിയ ഗെയിമായിട്ട് ടുഡേ ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. കുട്ടി ഗെയിമാണ്, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഗെയിംസ് യൂസ് ടു ബി വെരി ലൈക്ക് സാധാരണ പോലെ തന്നെ ഒരു കുട്ടി ഗെയിമാണ് എൻ്റെ അടുത്തുള്ളത്. ഐ ഹാവ് കേരളത്തിൽ എത്ര ഡിസ്ട്രിക്ട്സ് ഉണ്ട് അറിയാം നമുക്ക്, 14 ഡിസ്ട്രിക്ട്സ് ആണുള്ളത്. ആ 14 ഡിസ്ട്രിക്ട്സ് ആണ് നിങ്ങൾ ഇന്ന് എനിക്ക് കണ്ടുപിടിച്ച് തരേണ്ടത്. എല്ലാത്തിൻ്റെയും കുറച്ച് ക്ലൂസ് എൻ്റെ അടുത്തുണ്ട്. ഏറ്റവും ആദ്യം, ഏറ്റവും കുറവ് ക്ലൂവിൽ ആരാണോ കണ്ടുപിടിക്കുന്നത്, ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ആരാണോ പറയുന്നത്, ഷീസ് ഗോണ ബി മൈ വിന്നർ ടുഡേ. ആൻഡ് വിന്നറിന് കിട്ടാൻ പോകുന്നത് കാലിക്കറ്റ് നോട്ട്ബുക്ക് റെസ്റ്റോറൻറ്റ് തരുന്ന ഒരു ഫുഡ് വൗച്ചർ ആയിരിക്കും. ആൻഡ് ഓഫ്കോഴ്സ് അല്ലേ, നമ്മളെല്ലാവരും ഫുഡ് ഭയങ്കര ഫോണ്ടാണ്. ഇപ്പോൾ റമദാൻ മാസമാണ് വരുന്നത്, വൈകുന്നേരം സമയത്ത് ഒരു ഇഫ്താർ സമയത്ത് ഇതൊക്കെ വയറ് നിറയെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. നിങ്ങൾക്ക് നോട്ട്ബുക്ക് റെസ്റ്റോറൻറ്റിൻ്റെ ഏത് 5 ഔട്ട്ലെറ്റിൽ പോയാലും വയറ് നിറയെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഫുഡ് വൗച്ചറാണ് ഇന്ന് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് തരാൻ പോകുന്നത്. ഇന്നത്തെ എൻ്റെ സമർത്ഥയ്ക്ക്, അതായത് ഇന്നത്തെ എൻ്റെ വിന്നർ ഇസ് ഗോണ ഗെറ്റ് എ ഫുഡ് വൗച്ചർ ഫ്രം കാലിക്കറ്റ് നോട്ട്ബുക്ക് റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മളിപ്പം ഗെയിം തുടങ്ങാം. ഇറ്റ്സ് എ സിമ്പിൾ ഗെയിം. 14 ഡിസ്ട്രിക്ട്സ് ഉണ്ട് നമ്മുടെ കൂടെ. ആ 14 ഡിസ്ട്രിക്ട്സിന് ക്ലൂസ് ഉണ്ട് നമ്മുടെ കൂടെ. ഞാൻ 5 ക്ലൂ തരും. 5 ക്ലൂവിൽ ഡിസ്ട്രിക്ട് കണ്ടുപിടിക്കുക, 2 ചാൻസ് മാത്രമേ ഉള്ളൂ. ഒരു പ്രാവശ്യം തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യെസ് യു ഹാവ് വൺ മോർ ചാൻസ് ടു അറ്റംപ്റ്റ്. അപ്പം രണ്ടാമത്തെ ചാൻസിലും തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ഡോൺ ഹാവ് ചാൻസ് ടു അറ്റംപ്റ്റ്. അപ്പം മൂവിങ് ആണ് ഇന്ന്. ഐ തിങ്ക് ഐ മൈ ഫസ്റ്റ് കോൾ വിത്ത് മീ. ഹലോ ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ ഇത്? ദീപശ്രീ. ദീപശ്രീ എവിടുന്നാ? അബുദാബി. എന്തെടുക്കുന്നു ദീപശ്രീ? വാവയെ നോക്കിയിരിക്കുന്നു. വാവയ്ക്ക് എത്ര, വാവ എത്ര വയസ്സായി? 1.5 വയസ്സ്. അത്യാവശ്യം നല്ല കുറുമ്പുണ്ടാവും അല്ലേ? ഓക്കെ. അപ്പം എന്റെ ഗെയിം മനസ്സിലായല്ലോ അല്ലേ ദീപശ്രീ? ദീപശ്രീ നാട്ടിലെവിടെയാ? പാലക്കാടാണ്. അപ്പൊ ദീപശ്രീ എടുത്ത് ഞാൻ ചോദിക്കട്ടെ ക്വസ്റ്റ്യൻ, ക്ലൂ പറഞ്ഞു തുടങ്ങട്ടെ. ഓക്കെ, ദീപശ്രീയുടെ ടൈം സ്റ്റാർട്ട്സ് നൗ. ആൻഡ് ആദ്യത്തെ ക്ലൂ ആണ്, 1958 ഏപ്രിൽ 1st രൂപീകരിക്കപ്പെട്ട ഡിസ്ട്രിക്ട് ആണിത്. സെക്കൻഡ് ക്ലൂ പറയാൻ പോവാണ്, ഇത് ഡച്ച് കൊട്ടാരം ഇവിടെ ഉണ്ട്. ഡച്ച് കൊട്ടാരം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. കണ്ടുപിടിച്ചു. അതെങ്ങനെ മനസ്സിലായി ഡച്ച് കൊട്ടാരം എറണാകുളത്താന്ന്? ചുമ്മാ ഗസ് ചെയ്ത. അപ്പൊ എനിവേ, യുവർ ആൻസർ ഇസ് റൈറ്റ് ദീപശ്രീ. നോക്കട്ടെ, നമ്മൾ മൂവ് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതിലും പെട്ടെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അവർക്കായിരിക്കും, അവരാവും വിന്നർ ആയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ദീപശ്രീക്ക് തരാം കേട്ടോ. ഓക്കെ, ബൈ. Yes, but that was Deepashri with us. So, quick cut. If you want to ask any answer, you can definitely give me a call. That's the number. If you don't have a call, if you want to ask any answer, just for the fun sake, you can send me SMS to 35372. And we have next caller with us. Good afternoon. Good afternoon. How are you? Dimple. Dimple. Long time, Dimple. Did you talk about it? Show it? Yes. What? ഞാനൊന്ന് നാട്ടില് പോയി ചുറ്റിക്കറങ്ങിട്ടൊക്കെ വന്നു. ഡിംപിള് നാട്ടില് പോയില്ലേ ഇന്റെ ഇടയില്? ഓ, ഡിംപിള് യൂറോപ്പിൽ പോവാൻ പോവാ. ഐ റിമെമ്പർ. എനിക്ക് വയ്യ. എക്സൈറ്റഡ് ആണോ ഡിംപിൾ? ഇപ്പൊ നല്ല സമയമാണ് ഡിംപിൾ അവിടെ പോവാനായിട്ട്. ഇപ്പൊ നല്ല ക്ലൈമറ്റ് ഒക്കെയാ. അപ്പം സന്തോഷമായിട്ട് പോയിട്ട് വരും. ഓക്കെ ഡിംപിൾ, നോക്കാം നമുക്ക് തുടങ്ങാം. ഡിംപിള് നാട്ടിലെവിടെയാ? കൊച്ചിയല്ലേ? അത് കഴിഞ്ഞു. ഇനിയിപ്പോ എറണാകുളം ഇല്ലേ, അതൊരാളിപ്പോ ഗസ് ചെയ്തു. അപ്പൊ നമുക്ക് വേറെ ഒന്ന് ഞാൻ പറയാം. ഡിംപിൾ പറയേണ്ടത്, പറയേണ്ട സ്ഥലം 1969 June 16 രൂപീകരിക്കപ്പെട്ട ഡിസ്ട്രിക്ട് അറിയോ? 1969 June 16. മലപ്പുറം. എനിക്ക് വയ്യ, ഇത് ഏതോ ഗൂഗിളിൽ നോക്കിയതല്ലേ സത്യം പറയാം. ഇപ്പൊ അതവിടെ ഒന്ന് ടൈപ്പ് ചെയ്യല്ലായിരുന്നു. ഓ, ഇന്നലെ മലപ്പുറത്തിന്റെ ബർത്ത്ഡേ എന്നാണോ? ഹാപ്പി ബർത്ത്ഡേ മലപ്പുറം. ഓക്കെ ഡിംപിൾ, താങ്ക് യു വെരി മച്ച്. നോക്കാം ഇതിലും ഫസ്റ്റ് ആയിട്ട് ആരെങ്കിലും പറയുമോ, ഇല്ലെങ്കിൽ യു ആർ ഗോണ ബി മൈ വിന്നർ കേട്ടോ. ബൈ ബൈ. യെസ്, ബട്ട് ദാറ്റ് വാസ് ഡിംപിൾ വിത്ത് അസ്. ആൻഡ് മനസ്സിലായല്ലോ, അപ്പൊ ഗെയിം ഏകദേശം ട്രാൻസ്പെറന്റ് ആണ്, ലൈക് മനസ്സിലായിട്ടുണ്ടാവും. ഇറ്റ്സ് വെരി വെരി ഈസി ഗെയിം. ആൻഡ് നെക്സ്റ്റ് കോൾ ഓപ്പൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ആരാ? ഹരിത. ലോങ് ടൈം. എന്തുണ്ട് ചേച്ചി? സുഖമാണ്. സുഖമായിട്ട് പോകുന്നോ?
പോകുന്നു. അപ്പൊ ഗെയിം മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായി. അപ്പൊ ഞാൻ ചേച്ചി നാട്ടിലെവിടെയാ? തിരുവനന്തപുരക്കാരിയാണ്. ഓക്കെ, ഞാൻ പറയാം ചേച്ചി ഗസ് ചെയ്യേണ്ട ഡിസ്ട്രിക്ട്. ഫോർത്ത് ലാർജസ്റ്റ് സിറ്റി ഇൻ കേരള ആൻഡ് 20th ലാർജസ്റ്റ് ഇൻ ഇന്ത്യ. തൃശ്ശൂർ. ദൈവമേ, ഇത്ര പെട്ടെന്നാണോ പറയുന്നത്? ഇതെങ്ങനെ കണ്ടുപിടിച്ചു? ആണോ, ഞാൻ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും മിക്കവാറും. ഓക്കെ ചേച്ചി, എന്തായാലും നോക്കട്ടെ കേട്ടോ, ഇതിലും ഫാസ്റ്റ് ആയിട്ട് ആരെങ്കിലും പറയാ, അല്ലെങ്കിൽ ഇഫ് യു ആർ ലക്കി എനഫ് യു ആർ ഗോണ ബി ദ വിന്നർ കേട്ടോ. അപ്പൊ ഹരിത ചേച്ചി, ഞാൻ എന്റെ വിന്നറിന് കിട്ടാൻ പോകുന്നത് കാലിക്കറ്റ് നോട്ട്ബുക്ക് റെസ്റ്റോറന്റ് ആണ്. ഫുഡ് വോച്ചറാണ് പോയിട്ട് വയറു നിറയെ ബേശ, പെരുന്നാളൊക്കെ അല്ലേ, ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഞാൻ തരാൻ പോകുന്നത്. മൂവിംഗ് ഓൺ മൈ നെക്സ്റ്റ് കോളർ വിത്ത് മീ, ഗുഡ് ആഫ്റ്റർനൂൺ. കോളർ ഡ്രോപ്പ് ആയി പോയി. ഓക്കെ, അപ്പൊ എന്തായാലും കോളർ ഡ്രോപ്പ് ആയി പോയി. സിമ്പിൾ ആൻഡ് സമർത്ഥ്യം ആവണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം സ്മാർട്ട് ഒരു ഓവർ സ്മാർട്ട് യൂസ് ടു ബി മൈ ക്യാപ്ഷൻ. ആൻഡ് ഓവർ സ്മാർട്ട് ആവുന്ന ആളായിരിക്കും എൻ്റെ വിന്നർ ആയിട്ടുണ്ടാവും. അപ്പോൾ ഓവർ സ്മാർട്ട് ആവാൻ വേണ്ടിയിട്ട് യു കൻ ഡു വട്ട് എവർ യു വാണ്ട്. പാരലൽ ആയിട്ട് ഒരാളെ അടുത്ത് നിർത്തി, അല്ലെങ്കിൽ പാരലൽ ആയിട്ട് വേറൊരു ലൈനിൽ ഒരാളോട് ഡൗട്ട് ചോദിച്ചു വേണമെങ്കിൽ പറയാം, ഫ്രണ്ട്സിനെയോ റിലേറ്റീവ്സിനെ അടുത്ത് നിർത്താം, അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്യാം, വട്ട് എവർ ഇറ്റ് ഇസ്. ആൻഡ് യു ഷുഡ് ബി ഓവർ സ്മാർട്ട് ടു ബിക്കം മൈ വിന്നർ. ആൻഡ് ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ ഹലോ ഹലോ, ആരാ ഇത്? ധന്യ. ധന്യ എവിടുന്നാ? ധന്യ ദുബായി. ദുബായിൽ എവിടെയാ വീട്? നാട്ടിലെവിടെയാ? കോഴിക്കോട്ടുകാരിയാണ്. ഭക്ഷണത്തിന്റെ നാട്ടുകാരി ഇന്ന് എന്താ ലഞ്ച് ഉണ്ടാക്കിയത്? ഹലോ ഹലോ, ധന്യ ഇന്ന് എന്താ ലഞ്ച് ഉണ്ടാക്കിയേന്ന്? സ്പെഷ്യൽ, നിങ്ങള് കോഴിക്കോടുകാര് ഭക്ഷണത്തിന്റെ ആൾക്കാരല്ലേ, അപ്പൊ സ്പെഷ്യൽ ഇല്ലേ? എല്ലാ സ്പെഷ്യൽ ആണോ? ഹലോ ധന്യ, ടി വിയിൽ ശ്രദ്ധിക്കണ്ടോ? ഫോണില് മാത്രം ശ്രദ്ധിക്കും. അപ്പൊ എന്താ ഞാൻ പറയുന്നത് കേൾക്കണില്ലേ? ഓക്കെ, അപ്പൊ ധന്യയുടെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഗെയിം മനസ്സിലായല്ലോ? ഓക്കെ, ധന്യ ഗസിന്റെ സ്ഥലം കരിമ്പനകളുടെ നാടാണ്. ക്ലൂ നമ്പർ ടു, റൈസ് ബൗൾ ഓഫ് കേരള. രണ്ടാമത്തെ ക്ലൂ, റൈസ് ബൗൾ ഓഫ് കേരള. കട്ട് ചെയ്തോ. ഹലോ ധന്യ, അവിടെ ഉണ്ടോ? കോൾ ഡ്രോപ്പ് ആയി പോയി. റൈസ് ബൗൾ ഓഫ് കേരള എന്നും കൂടി പറഞ്ഞപ്പോ ഓടിപ്പോയി തോന്നുന്നു. എനിവേ, അപ്പം ധന്യ, ധന്യക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഐ ഡോണ്ട് നോ, കോൾ ഡിസ്കണക്ട് ആയിപ്പോയി. എനിവേ, അപ്പൊ ഗെയിം ഏകദേശം മനസ്സിലായി. കരിമ്പനകളുടെ നാട്, റൈസ് ബോൾ ഓഫ് കേരള, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻസർ ആയിരുന്നു. പോട്ടെ, സാരല്ല. നെക്സ്റ്റ് കോൾ വിത്ത് മീ, ഐ ഗെസ്. എന്താ എൻ്റെ കോളൊക്കെ ഡ്രോപ്പ് ആയി പോകുന്നത്? അപ്പൊ ഗെയിം ഭയങ്കര സിമ്പിൾ ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഗെയിമിന്റെ വിന്നറായിട്ട് കിട്ടാൻ പോകുന്ന ആൾക്ക് ഒരു ഫുഡ് വോച്ചറാണ് കിട്ടാൻ പോകുന്നത്. അപ്പൊ ഈ റമദാൻ കാലത്ത് വയറ് നിറയെ ഭക്ഷണം കഴിക്കേണ്ട, ഇഫ്താറോ അല്ലെങ്കിൽ വയറ് നിറയെ ഡിന്നറോ അങ്ങനെ എന്താണോ, യു ക്യാൻ ഗോ ഹാവ് യുവർ സ്പെഷ്യൽ ഡിന്നർ ഫ്രം ദെയർ. അവരുടെ ഫ്യൂഷൻ ഫുഡൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അവരുടെ മലബാറി ഡിഷസ് ഇസ് വെരി ഫേമസ്. സോ ഗോ എക്സ്പീരിയൻസ് ദ എന്താ പറയുക, ഫ്ലേവർ ഓഫ് മലബാർ. കാലിക്കറ്റ് നോട്ട്ബുക്ക് റെസ്റ്റോറൻറ്റ് തരുന്ന ഫുഡ് വോച്ചറാണ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. ആൻഡ് നെക്സ്റ്റ് കോൾ വിത്ത് മീ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ ഹലോ ഹലോ, ആരാ ഇത്? അപ്പൊ ഞാൻ രണ്ട് ക്ലൂ പറഞ്ഞായിരുന്നു, അത് കിട്ടിയോ? റൈസ് ബൗൾ ഓഫ് കേരള ആൻഡ് കരിമ്പനകളുടെ നാട്. തീർച്ചയായിട്ടും പാലക്കാട് തന്നെയാണ്. എന്താ ഒരു സംശയം, കരിമ്പനകളുടെ നാട് പറയുമ്പോ നിശ്ചയില്ലേ? പാലക്കാട് തന്നെയാ കേട്ടോ. പക്ഷെ തന്നെ ചോദിച്ചാൽ ഒരു കുഴപ്പമുണ്ട്. സെക്കൻഡ് ക്ലൂല പറഞ്ഞത്, വേറൊരാള് ഫസ്റ്റ് ക്ലൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. കുഴപ്പമില്ല അല്ലേ, നമുക്ക് നാളെ നോക്കാം. അത് തന്നെയാ. അപ്പോ ദാറ്റ് വാസ് ധന്യ വിത്ത് അസ്. ആൻഡ് മനസ്സിലായല്ലോ, ഗെയിം ഇസ് ക്വൈറ്റ് സിമ്പിൾ. ദസ് ടു നമ്പർ കാണുമ്പം, രണ്ട് നമ്പർ ഉണ്ട് താഴെ, കാണുമ്പോൾ ഏത് നമ്പറാണോ ഇഷ്ടമായിട്ട് തോന്നുന്നത്, ഭംഗിയായിട്ട് തോന്നുന്നതൊക്കെ തോന്നുകയാണ് ആ നമ്പറിൽ എന്നെ അടുത്ത് വിളിച്ചോളാം. ഉച്ച സമയം ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുന്ന സമയം, ഭക്ഷണം കഴിക്കാനുള്ള വൗച്ചർ തന്നെയാണ് ഞാൻ ഗിഫ്റ്റ് ആയിട്ടും തരാൻ പോകുന്നത്. ബട്ട് ഫോർ ദ ഫൺ സേക്ക് ലെറ്റ്സ് ഹാവ് എ ട്രൈ. ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ അർച്ചന. ഹായ്, എന്തുണ്ട് ശോചാ വിശേഷം? പിന്നെ ഈ ശബ്ദം ഞാൻ എവിടെ കേട്ടാലും മനസ്സിലാവൂലേ. അപ്പൊ നോക്കാം, ശോചന്റെ അടുത്ത് നോക്കട്ടെ ഇന്നത്തെ ഗെയിം. ഞാൻ അറിയില്ല, ആ നോക്കാം നോക്കാം. പറഞ്ഞില്ലെങ്കിൽ നമ്മള് നാളെ ഷോയിലിരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കിരീടൊക്കെ വെച്ചേരും മണ്ടിയാന്ന്. ഓക്കെ, അപ്പൊ ശോജ ഗസിന്റെ സ്ഥലം, ഈ പേരിൽ ഒരു സിനിമ തുടങ്ങുന്നുണ്ട് ശോജ. ആ അല്ല, തിരുവമ്പാടി എന്ന് പറഞ്ഞ ഡിസ്ട്രിക്ട് കേരളത്തിൽ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഇനി ഒരു ക്ലൂ, ഒരു ചാൻസ് കൂടെ ഉള്ളൂ.
പിന്നെ തിരുവങ്ങാടി എവിടെയായിട്ട് വരും ആ ഡിസ്ട്രിക്ട്? ഞാൻ കേരളത്തിലെ 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 പറഞ്ഞോണ്ടിട്ട്. അതെ അതെ, എപ്പോഴും ഉള്ളതല്ലേ ഷോജ, ഇപ്പൊ തന്നെ വിളിച്ചിങ്ങനെ ഇതാക്കണ്ട, പ്രത്യേകിച്ച് ഞാനൊന്നും തരാൻ പോകുന്നില്ല. ഓക്കെ, അടുത്ത ക്ലൂ, ഇതൊരു മുനിസിപ്പാലിറ്റിയാണ്. തീർന്നോ? കണ്ണൂരിന്റെ പേരിൽ ഏത് സിനിമയാ തുടങ്ങണേ പറയൂ കേക്കട്ടെ. അത് തുടങ്ങുന്നേന്നാ ഞാൻ പറഞ്ഞുള്ളൂ. ഓക്കെ, എന്തായാലും കണ്ണൂരല്ല. എന്റെ അടുത്ത് ഷോജയ്ക്ക് ഇനി ഗിഫ്റ്റ് ഇല്ല, പക്ഷെ അടുത്ത ക്ലൂ പറയാം. KL-14 ആണ് ഇവിടുത്തെ RTO രജിസ്ട്രേഷൻ, വണ്ടികളുടെ രജിസ്ട്രേഷൻ. സാറില്ല, ഇനിയിപ്പൊ അങ്ങനെയൊക്കെ പറയാൻ നിശ്ചയുള്ളൂ. അടുത്തോട് പറയാം, ബേക്കൽ ഫോർട്ട് എവിടെയാണുള്ളത്? അതാണ് കാസർഗോഡ് കാതർബായി. നാലാമത്തെ ക്ലൂല്, പ്രത്യേകിച്ച് അത്യാവശ്യം ഒന്നും ഇല്ല, മൂന്നാല് ഗസ് കഴിഞ്ഞിട്ട് നാലാമത്തെ ക്ലൂൽ ഉത്തരം പറഞ്ഞു. വയ്യാന്നൊക്കെ പറഞ്ഞ അസുഖമൊക്കെ മാറട്ടെ, വേഗം വരും. ഓക്കെ, അപ്പം ഹാവ് ഗുഡ് ലഞ്ച്, ബൈ ബൈ ബൈ. ദാറ്റ് വാസ് ഷോജ. ഷോജയ്ക്കും കിട്ടിയില്ല. ഇനി 14 ഡിസ്ട്രിക്റ്റേ നമുക്കുള്ളൂ. ആക്ച്വലി എനിക്ക് കുറച്ച് പേര് കുറച്ച് ഡിസ്ട്രിക്ട് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി ഇറ്റ് ഈസ് ക്വൈറ്റ് ഈസി. ഇനി അതല്ലാത്തത് മാറ്റിച്ചുള്ളൂ, ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കില്ല. അപ്പൊ ഇനി അതല്ലാത്തത് ഏതാണെന്ന് മാത്രം ആലോചിച്ചാൽ മതിയാവും. നമുക്കിപ്പം കാസർഗോഡ് കഴിഞ്ഞു, എറണാകുളം കഴിഞ്ഞു, പാലക്കാടൊക്കെ കഴിയണ്ടായി. അപ്പം യുനോ ഇറ്റ്സ് ക്വൈറ്റ് ഈസി. തൃശ്ശൂരും കഴിഞ്ഞു കേട്ടോ. ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ആരാ ആരാ ഇത്? ലിജി. ലിജി എവിടുന്നാ? അജ്മാൻ. ഓക്കെ, ലിജി ഭക്ഷണം കഴിച്ചോ? കഴിക്കുവാണോ? എന്നിട്ട് എന്തൊരു എനർജി ഇല്ലാത്തത്? ഭക്ഷണം കഴിക്കുമ്പോ നോർമലി നല്ല എനർജി വേണ്ടേ? പോരട്ടെ, കമോൺ. ഓക്കെ ലിജി, ലിജി ചോദിക്കട്ടെ, ഞാൻ നാട്ടിൽ എവിടെയാ നിങ്ങള്? കൊല്ലംകാരാണ്. അപ്പൊ ചോദിക്കട്ടെ ഞാൻ എന്നാ. ഓക്കെ ലിജി, ഗസ് ചെയ്യേണ്ട സ്ഥലം, ദിസ് ഇസ് നോൺ ആസ് ലാൻഡ് ഓഫ് കൃഷ്ണ. ലാൻഡ് ഓഫ് കൃഷ്ണ എന്നുള്ള കാരണം കൊണ്ടാണ് ഈ സ്ഥലത്തിന് ഈ പേര് വന്നത്, ലാൻഡ് ഓഫ് കൃഷ്ണ. ഫുൾ ആൾക്കാരൊക്കെ നിർത്തിയിട്ടുണ്ട്. അടുത്ത് അടുത്തത് പറയാം, ഇവിടുത്തെ STD കോഡ് 0497 ആണ്. 0497 കേരളത്തിലെ ഡിസ്ട്രിക്റ്റുകളെ പറ്റിയാണ് നമ്മൾ പറയണത്. ലാൻഡ് ഓഫ് കൃഷ്ണ 0484 എവിടത്തെയാ? കേരളത്തിലെ അല്ലേ? ഓക്കെ, അടുത്ത ക്ലൂ, മൂന്നാമത്തെ ക്ലൂ പറയാ കേട്ടോ. അല്ല, ഇനി ഒരു ചാൻസും കൂടെ ഉള്ളൂ, ശ്രദ്ധിച്ചു കേട്ടോളൂ. ഇതിൽ കിട്ടും കേട്ടോ, ഇത് ഈസി ക്ലൂ ആണ്. ദിസ് ഡിസ്ട്രിക്ട് ഇസ് ഫേമസ് ഫോർ തെയ്യം. തൃശ്ശൂരാ? അയ്യോ അല്ല, തൃശ്ശൂർ തെയ്യം ഒന്നും ഇല്ല, തൃശ്ശൂർ പൂരങ്ങളുടെ നാടാണ്. തെയ്യം എന്ന് പറഞ്ഞ സാധനം തൃശ്ശൂർക്കാർക്ക് അറിയില്ല. പോട്ടെ, ഇനിയിപ്പം നമുക്ക് ചാൻസ് കഴിഞ്ഞു. എന്നാലും ഞാൻ ബാക്കി ക്ലൂസും കൂടെ പറഞ്ഞുതരാം, ഒന്ന് ഗസ് ട്രൈ നോക്കോളൂ. ഇവിടുത്തെ വെഹിക്കിൾ രജിസ്ട്രേഷൻ കോഡ് KL-13 ആണ്. KL-13 കേരളത്തിൽ 14 ഡിസ്ട്രിക്ട് ഉള്ളു കേട്ടോ, അപ്പുറത്തേക്കൊന്നും പിടിക്കണ്ട. കുറെ പത്തനംതിട്ട പോട്ടെ, ഞാൻ ഒന്നുകൂടെ അടുത്ത് പറയാം. ലാസ്റ്റ് ക്ലൂ, പയ്യന്നൂർ ഈസ്റ്റ്, പയ്യന്നൂർ കോളേജ് ഈ ഡിസ്ട്രിക്റ്റിലാണ്. PK ശ്രീമതി ടീച്ചർ ആണ് ഇവിടുത്തെ മെമ്പർ ഓഫ് പാർലമെന്റ്. തൃശ്ശൂരാ പയ്യന്നൂർ കോളേജ്? കൃഷ്ണ ആ ചേട്ടാ, 14 അവിടെ കിടക്കുന്ന ഇരിക്കുന്ന സംസാരിക്കുന്ന ചേട്ടാ, കേരളത്തിൽ 14 ഡിസ്ട്രിക്ട് ഉള്ളു, ഏകദേശം എല്ലാം ആയി. പയ്യന്നൂർ കോളേജ് കണ്ണൂര്, കറക്റ്റ് ആണ്. PK ശ്രീമതി ടീച്ചർ കണ്ണൂരിലെയാണ് മെമ്പർ ഓഫ് പാർലമെന്റ് കേട്ടോ. മെമ്പർ കണ്ണൂര്, കണ്ണൂരാണ്, കറക്റ്റ് ആണ്. PK ശ്രീമതി ടീച്ചർ മെമ്പർ ഓഫ് പാർലമെന്റ് കണ്ണൂരിലത്തെയാണ്. പയ്യന്നൂർ കോളേജ് കണ്ണൂരിലാണ് ഉള്ളത്. കണ്ണൂരാണ് തെയ്യങ്ങളുടെ നാട്, തെയ്യം ഉത്ഭവിച്ചത് കണ്ണൂരിൽ നിന്നാണ്. തൃശ്ശൂര് തെയ്യല്ല, തൃശ്ശൂര് പൂരാണുള്ളത്. ഓക്കെ, താങ്ക് യു, ബൈ ബൈ. ഞാൻ ഇവിടെ ഇത് പഠിപ്പിച്ച സത്യം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, എന്നോട് ഇപ്പൊ ചെപ്പ് വന്നിട്ട് ഒരാള് ഇങ്ങനെ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചാൽ എനിക്ക് പറയാനൊന്നും പറ്റിന്ന് വരില്ല കേട്ടോ. ഇപ്പൊ ഒരാള് സംസാരിച്ചു തുടങ്ങിയപ്പോ നമുക്കറിയാം നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുവാണല്ലോ, അപ്പൊ അത് കാരണം ഐ ക്യാൻ ജസ്റ്റ് ഗിവ് ദ ലക്ഷ ക്ലാസ്. ബട്ട് ദെൻ തെയ്യം തൃശ്ശൂർ ഇല്ല എന്ന് എനിക്ക് അറിയുന്നത് ഞാൻ തൃശ്ശൂർക്കാരി ആയതുകൊണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഹലോ, ആരാ ഇത്? മായ. മായ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയല്ലേ? ഹലോ മായ, എവിടുന്നാ? ആണോ മായ? ഏത് ക്ലാ മായ? എന്താ ചെയ്യുന്നേ? ആണോ? നാട്ടിലെവിടെയാ?
മായ മായ ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കോ പ്ലീസ്. ഹലോ, ആ ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കോ. ഹലോ, ആ കേക്കാവോ? കൂത്താട്ടുകുളം അല്ലേ? ഓക്കെ മായ, എന്റെ ഗെയിം മനസ്സിലായോ? രണ്ടു ദിവസം കണ്ടു. അല്ല, രണ്ടു ദിവസം, ഓരോ ദിവസം ഓരോ ഗെയിമാണ്. ഇന്നത്തെ ഗെയിം ഡിസ്ട്രിക്ട്സിന്റെ ഗസ്റ്റ് ചെയ്യാന്നുള്ള ആണോ? ഓക്കെ, അപ്പൊ ഇനി എപ്പോഴും കണ്ടോണ്ടിരിക്ക കേട്ടോ, ഓരോ ദിവസം ഓരോ ഗെയിം ഉണ്ടാവും. എത്ര ദിവസം ഉണ്ട് ഇനി? അപ്പൊ ഇനി വേണ്ട സമയമുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ചോ? അപ്പൊ എല്ലാ എനർജി ഉണ്ട്, തുടങ്ങാം. ഓക്കെ, മായ മായ ഗസ് ചെയ്യേണ്ട സ്ഥലം സിറ്റി ഓഫ് സ്കൾച്ചേഴ്സ് എന്നറിയപ്പെടുന്ന ഡിസ്ട്രിക്ട് ആണ്. സിറ്റി ഓഫ് സ്കൾച്ചേഴ്സ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേക്കൂ. സിറ്റി ഓഫ് സ്കൾച്ചേഴ്സ്, എസ് സി യു എൽ, സ്കൾച്ചേഴ്സ്. S C U L P T U R E S, cultures. S C U R T U R E. അടുത്തത് പറയാം കേട്ടോ. എം കെ രാഘവൻ ആണ് ഇവിടുത്തെ മെമ്പർ ഓഫ് പാർലമെന്റ്. എം കെ രാഘവൻ. ഓക്കെ, ഈ ഡിസ്ട്രിക്ട് ഒരു കോർപ്പറേഷൻ ആണ്. അല്ല, ഇനി ഒരു ചാൻസും കൂടി ഉള്ളൂ കേട്ടോ, ശ്രദ്ധിച്ചു കേക്ക. ഇവിടുത്തെ വെഹിക്കിൾ രജിസ്ട്രേഷൻ കെ എൽ 11 ആണ്. എറണാകുളം ജില്ല കെ 11 ആണ്. ഞാൻ ഒന്ന് പറയില്ല, തെറ്റിപ്പോയി. നേരത്തെ എന്നോട് പറഞ്ഞു കേട്ടോ കെ 11 എന്ന്. തീർന്നു തീർന്നു. കെ 11 എന്ന് ഞാൻ പറഞ്ഞു, മായ അത് എന്നോട് റിപ്പീറ്റ് ചെയ്ത് പറയുകയും ചെയ്തു. ചാൻസ് കഴിഞ്ഞു, രണ്ട് ചാൻസേ ഉള്ളൂ. എന്നോട് തൃശ്ശൂർ പറഞ്ഞു, മൂന്ന് സ്ഥലവും മറ്റോ പറഞ്ഞു. തൃശ്ശൂര് കണ്ണൂരും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു നേരത്തെ. സാറില്ല കേട്ടോ, കോഴിക്കോടാണ്, പക്ഷെ സാറില്ല. അപ്പൊ ഇനി എന്നും കാണാം. ഒന്നര മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം 10-45 ദിവസമില്ലേ. അപ്പൊ ഏതെങ്കിലും ഒരു ദിവസം പിന്നറാവാം കേട്ടോ. തീർച്ചയായിട്ടും വിളിക്കാം. ബൈ ബൈ ബൈ. മൊത്തത്തിൽ അവിടെ ബാളായിരുന്നു, എനിക്കൊന്ന് കുറെ ആൾക്കാരുണ്ടായിരുന്നു, എല്ലാരും കൂടെ ആൻസർ പറയായിരുന്നു. എനിവേ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, കോഴിക്കോടുകാരിയാണ് ഷഹീറ. ഞാൻ ചോദിക്കട്ടെ ഷഹീറോട്, ഗെയിം മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ ഷഹീറ, ഗസ് ചെയ്യേണ്ട ഡിസ്ട്രിക്ട് കെ എൽ 22 ആണ് ഇവിടുത്തെ വൺ ഓഫ് ദ ആർ ടി ഐ രജിസ്ട്രേഷൻ കോഡ്. കെ എൽ 22. അടുത്ത ക്ലൂ, ഇത് ഒരു കോർപ്പറേഷൻ ആണ്. സെക്കൻഡ് ക്ലൂ ഇല്ല കേട്ടോ. ഓക്കെ, നോക്കാം ഷഹീറ കേട്ടോ, നാളെ വീണ്ടും വിളിക്കാം. അപ്പൊ അത് ഷഹീറായിരുന്നു, ഷഹീറയായിരുന്നു. അപ്പൊ അങ്ങനെ സെക്കൻഡ് ക്ലൂല്. ഇനി എനിക്ക് തോന്നുന്നു വി ഡോണ്ട് ഹാവ് മച്ച് ടൈം, ഒരു കോളറും കൂടിയാണ് നമുക്ക് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ പറ്റുക. ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഒന്നല്ല രണ്ട് കോളർ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ ഇത്? ഷഹീർ. നേരത്തെ ഒരു ഷഹീറയായിരുന്നു. ഷഹീർ എവിടുന്നാ? അബുദാബി. നാട്ടിലെവിടെയാ? കോഴിക്കോട്. അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചോ ഷഹീർ? ഇന്ന് ജോലിയില്ലേ? കഷ്ടപ്പാടാണോ? അപ്പൊ ഞാൻ എന്തായാലും ഫുഡ് വാച്ചർ തരാം കേട്ടോ, കഷ്ടപ്പാടിൽ ഭക്ഷണം കഴിക്കാനായിട്ട്. ഓക്കെ ഷഹീറിന്റെ ഞാൻ ചോദിക്കട്ടെ. ഓക്കെ, ക്ലൂ നമ്പർ വൺ, സെൻട്രൽ ട്രാവൻകൂറിൽ പെട്ട സ്ഥലമാണിത്. സെൻട്രൽ ട്രാവൻകൂർ. പോട്ടെ, ഒരു ചാൻസും കൂടെ ഉണ്ട്. അടുത്തത് ഇവിടുത്തെ എസ് ടി ഡി കോഡ് 0477 ആണ്. 0477 അറിയില്ലെങ്കിൽ അടുത്ത ക്ലൂ പറയാം, വെറുതെ ഗസ് ചെയ്ത് തെറ്റിക്കണ്ട. അടുത്തത് മുല്ലക്കൽ ചിറപ്പ് ഡിസംബറിൽ ഇവിടെയാണ് നടക്കുന്നത്, ഈ ഈ ഡിസ്ട്രിക്റ്റില്. മുല്ലക്കൽ ചിറപ്പ്. അടുത്ത ക്ലൂ, ഇത് വെനീസ് ഓഫ് ഈസ്റ്റ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. വെനീസ് ഓഫ് ഈസ്റ്റ്.
അടുത്ത ലാസ്റ്റ് ക്ലൂ, നെഹ്റു ട്രോഫി ബോട്ട് റേസ് ഇവിടെയാണ് നടക്കുന്നത്. യെസ്, ആലപ്പുഴയാണ് റൈറ്റ് ആൻസർ. പക്ഷെ അവസാനം എത്തി, ക്ലൂ നമ്പർ 5 എത്തി. സാറിലെ പോട്ടെ, നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം. Okay. Yes, but that was Shahir with us, and last caller with me. Hello. Hello. Good afternoon. Are you there? Indulega. Indulega. Kannu thurannu. Kannu thurakko. Nokka. Nokka. Okay. Indulega kalicha. Kalichu vechu. Naattil evidiya? Naattil Kottayam. Kottayam. Choikitte. ഓക്കെ, ഇന്ദുലേഖ ഗസിയേണ്ട സ്ഥലം ഞാനിതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഒരു മിനിറ്റ്. ആ, ഇത് ഫോംഡ് ഓൺ 1972 ജാൻവരി 26th, ജാൻവരി 26. എന്റെ അമ്മ, എനിക്ക് വയ്യ. ഇതെങ്ങനെ കണ്ടുപിടിച്ചു? എനിക്ക് വയ്യ, അതൊക്കെ പഠിച്ചിട്ടായിരിക്കുന്നല്ലേ. എനിവേ, ഓക്കെ, അപ്പൊ ഇന്ദുലേഖ എന്തായാലും നോക്കാം നമുക്ക്. ഞാൻ നോക്കിട്ട് പറയാം ആരായിരിക്കും വിന്നർ എന്ന് കേട്ടോ. എന്നാ അല്ല, ഫസ്റ്റ് ക്ലൂവിൽ നാലാള് പറഞ്ഞിട്ടുണ്ട്. ഡിംപിൾ, ഹരിത, ധന്യ, കുറെ പേര്, കുറച്ചുപേര് പറഞ്ഞിട്ടുണ്ട് ഇന്ദുലേഖ. ഓക്കെ, പെട്ടെന്ന് എന്നൊക്കെ പറഞ്ഞു. എനിവേ, എനിക്ക് തോന്നുന്നു യെസ് ഇന്ദുലേഖ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞത്. ബാക്കി എല്ലാവരും പറഞ്ഞു, എല്ലാവരും മൂന്ന് പേര് പറഞ്ഞു കേട്ടോ, ഡിംപിളും ഹരിതയും ആൻഡ് ഇന്ദുലേഖ. മൂന്ന് പേരാണ് ഫസ്റ്റ് ക്ലൂവിൽ പറഞ്ഞത്, ആൻഡ് അമംഗ് ദാറ്റ് ഇന്ദുലേഖ വാസ് ദ ഫാസ്റ്റസ്റ്റ് വൺ ടു ആൻസർ മീ. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്, യു ആർ ദ വിന്നർ ടുഡേ. ഇന്നത്തെ സമർത്ഥ ഓവർ സ്മാർട്ട് എന്നൊക്കെ പറയുന്നത് സമർത്ഥയാണ്. ഇന്ന് എൻ്റെ ഇന്ദുലേഖ ഇതിലേക്ക് കിട്ടുന്ന കാലിക്കറ്റ് നോട്ട്ബുക്ക് റെസ്റ്റോറൻറ്റ് തരുന്ന ഫുഡ് വോച്ചറാണ്. അവരുടെ 5 ഔട്ട്ലെറ്റിൽ, ഏത് ഔട്ട്ലെറ്റിൽ വേണമെങ്കിലും പോയിട്ട് നിങ്ങൾക്ക് അബുദാബിയോ ഷാർജയോ ദുബായോ എവിടെ വേണമെങ്കിലും പോയിട്ട് നിങ്ങൾക്ക് വയറ് നിറയെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഫുഡ് വോച്ചറാണ് കിട്ടാൻ പോകുന്നത്. ആൻഡ് ഐ കോൾ യു ഫ്രം ഹിയർ, ആൻഡ് ഞാൻ ഇൻഫോം ചെയ്യാം എപ്പോൾ എങ്ങനെ വന്ന് കളക്ട് ചെയ്യണമെന്നായിട്ട്. അപ്പോൾ സമർത്ഥയുടെ ഇന്നത്തെ ആ ഒരു സെഗ്മെൻറ്റ് നമുക്ക് ഇവിടെ തീരാണ്. അടുത്തത് നമുക്ക് എംപ്ലോയ്മെൻറ്റ് ന്യൂസ് ആണ് വരുന്നത്. കഴിഞ്ഞ് ഒരു ഗസ്റ്റ് ഡോക്ടറുടെ കൂടെ ലക്ഷ്മി വിൽ ബി ജോയിനിങ് യു, സാരഥി എന്ന് പറഞ്ഞ സെഗ്മെൻറ്റിൽ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് സദസ് ഒരു മ്യൂസിക്കൽ ഗെയിം ഷോ ആയിട്ട് വർഷ വിൽ ബി ജോയിനിങ് യു. ആൻഡ് ഇന്ന് എന്താ പറയുക, ഹോപ്പ്ഫുള്ളി നമ്മൾ ഇന്നാണ് റമദാൻ നോമ്പ് കാലം തുടങ്ങാൻ പോകുന്നു എന്ന് നമ്മൾ എന്താ പറയുക, വി ആർ എക്സ്പെക്ടിങ് ഫോർ ദ നോമ്പ് ഇന്ന് തുടങ്ങുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു നോമ്പിൻ്റെ ത്യാഗത്തിൻ്റെ നല്ലൊരു റമദാൻ മാസമാവട്ടെ എല്ലാവർക്കും. നമ്മൾ വൈകുന്നേരം ഇനി ഗുഡ് ഈവനിങ് യു എ ആയിട്ട് കാണുന്നത് വരെ, റൈറ്റ് ഫ്രം 6 to 7 നമ്മൾ കാണാം. അതുവരെ ദിസ് ഇസ് അഞ്ജന നായർ സൈനിങ് ഔട്ട് വിത്ത് ചഞ്ചൽ ആൻഡ് വർഷ. സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബി വിത്ത് എൻ ടി വി. വെരി വെരി ഗുഡ് ആഫ്റ്റർനൂൺ, ഹാവ് എ ഗ്രേറ്റ് ലഞ്ച്, ബൈ.